ആദ്യ ടെസ്റ്റിൽ ടീം ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. കരുത്തു കാട്ടിയ അശ്വിൻ്റെയും ജഡേജയുടെയും ഇന്നിംഗ്സ് ഉൾപ്പെടെ നിർണായക വിക്കറ്റുകൾ രണ്ടാം ദിനത്തിന്റെ ആദ്യ സെഷനിൽ സ്വന്തമാക്കിയ ബംഗ്ലാദേശ് ടീം ഇന്ത്യയെ 376 റൺസിന് ഓൾ ഔട്ട് ആക്കുകയായിരുന്നു. പേസർമാർക്ക് ആനുകൂല്യം ലഭിക്കുന്ന ആദ്യ സെഷനിൽ 3 വിക്കറ്റ് എടുത്ത ടസ്കിൻ അഹമ്മദും 5 വിക്കറ്റ് തികച്ച ഹസൻ മഹ്മൂദും ചേർന്നാണ് ഇന്ത്യയെ ഓൾ ഔട്ട് ആക്കിയത്. 113 റൺസെടുത്ത ആർ അശ്വിനാണ് ടീം ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറിയത്. എന്നാൽ ബംഗ്ലാദേശ് ഇവിടെ ഇന്ന് പ്രയോഗിച്ച ഒരു തന്ത്രം തന്നെയാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. രണ്ടാം ദിനം തുടക്കത്തിൽ തന്നെ ന്യൂ ബോൾ എടുത്ത ബംഗ്ലാദേശിന്റെ തന്ത്രമാണ് മത്സരത്തിൽ വഴിത്തിരിവായി മാറിയത്. ആദ്യ മണിക്കൂറുകളിൽ ന്യൂ ബോളിൽ മികച്ച സ്വിങ്ങും സീമും ലഭിച്ചതോടുകൂടി ബംഗ്ലാദേശ് പേസർമാരായ ടസ്കിൻ അഹമ്മദും ഹസൻ മഹ്മൂദും ഇന്ത്യയെ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ ഇന്നലത്തെ സ്കോറിനോട് ഒരു റൺസ് പോലും കൂട്ടിച്ചേർക്കാനാകാതെ 86 റൺസുമായി ജഡേജ ടസ്കിൻ അഹമ്മദിന്റെ പന്തിൽ വിക്കറ്റിന് പിന്നിൽ ലിറ്റൻ ദാസിന് ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു. ഏഴാം വിക്കറ്റിൽ 199 റൺസിന്റെ റെക്കോർഡ് കൂട്ടിച്ചേർത്തതിന് ശേഷമാണ് ജഡേജ പുറത്തായത്. 10 4 രണ്ട് സിക്സറുകളുമായിരുന്നു ജഡേജയുടെ ഇന്നിംഗ്സിലുണ്ടായിരുന്നത്. ജഡേജയ്ക്ക് പിന്നാലെ ക്രീസിലെത്തിയ ആകാശ് ദീപ് 4 ബൗണ്ടറികൾ നേടി 17 റൺസ് എടുത്തു. സ്കോർ 350 കടന്നപ്പോഴേക്കും ആകാശ് ദീപ് മടങ്ങിയിരുന്നു. പിന്നീട് ബൂംറയെ കൂട്ടുപിടിച്ച് അശ്വിൻ ഇന്ത്യയെ 374 അശ്വിൻ്റെ ചെറുത്തുനിൽപ്പും ടസ്കിൻ അഹമ്മദാണ് അവസാനിപ്പിച്ചത്. 133 പന്തിൽ 113 റൺസാണ് അശ്വിൻ്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നത്. 11 4 രണ്ട് സിക്സറുകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. അശ്വിൻ മടങ്ങിയതിന് പിന്നാലെ ബുംറയെ വീഴ്ത്തിയ ഹസൻ മഹ്മൂദ് 5 വിക്കറ്റ് നേട്ടം തികച്ചതോടൊപ്പം ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശ് എടുത്ത അതേ തന്ത്രം തന്നെയാണ് ഇവിടെ രോഹിത് ശർമ്മയും പ്രയോഗിക്കുന്നത്. സീം ബോളിൽ ലഭിക്കുന്ന സ്വിങ്ങിന്റെ ആനുകൂല്യം ആദ്യം ജസ്പ്രീത് ബുംറയാണ് ഇന്ന് നേടിയെടുത്തത്. ഷമാദ് ഇസ്ലാമത്തിന്റെ സ്റ്റമ്പ് തെറിപ്പിച്ചുകൊണ്ട് ജസ്പ്രീത് ബുംറ തുടങ്ങിയപ്പോൾ സക്കീർ ഹസനെയും മോണിമുൾ ഹക്കിന്റെയും വിക്കറ്റുകൾ തെറിപ്പിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച അവസരത്തിൽ ആകാശ് ദീപ് തിളങ്ങുന്ന ഒരു കാഴ്ചയും ഇന്ന് കണ്ടിരുന്നു. ബംഗ്ലാദേശിന്റെ ടോപ്പ് ഓർഡറിനെ ഒരു പരിധിവരെ തകർക്കാനായി ഇവിടെ ഇന്ത്യൻ പേസ് ബോളിംഗിന് സാധിച്ചിട്ടുണ്ട്. ന്യൂ ബോളിലെ സ്വിങ്ങിന്റെ ആനുകൂല്യം ഇവിടെ രോഹിത് ശർമ്മ തന്റെ പേസർമാരിലൂടെ ഭംഗിയായി തന്നെ വിനിയോഗിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. മത്സരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.